T20 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകസ്ഥാനത്ത് ഇളക്ക് പ്രതിഷ്ഠ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതു സംബന്ധിച്ച വാർത്തകളോട് പ്രതികരിച്ച BCCI പ്രതിനിധികൾ കോഹ്ലി ക്യാപ്റ്റനായി തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ ലോകകപ്പ് വേളയിൽ ടീമിന്റെ ഐക്യത്തെയും കെട്ടുറപ്പിനെയും ബാധിക്കാതിരിക്കാനാണ് കോഹ്ലിയെ നിലനിർത്തുമെന്ന പ്രതിനിധി BCCI സൃഷ്ടിക്കുന്നതെന്ന് ക്രിക്കറ്റ് വൃത്തങ്ങളും പറയുന്നു. ബാറ്റിംഗിൽ ഏറെ നാളായി ഫോമില്ലാതെ വലയുകയാണ് വിരാട് കോഹ്ലി. നായകസ്ഥാനം ഉപേക്ഷിച്ച് ബാറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനാണ് ഇനി വിരാട് കോഹ്ലിയുടെ ശ്രമവും. ഇക്കാര്യത്തിൽ തൻ്റെ മുൻഗാമി സച്ചിൻ ടെണ്ടുൽക്കറെ പാത പിന്തുടരാനാണ് കോഹ്ലി ശ്രമിക്കുന്നതും. 1996 ഇന്ത്യയുടെ നായകസ്ഥാനം ഏറ്റെടുത്ത സച്ചിനെ ടീമിനെ പ്രതീക്ഷിച്ചത്ര ഉയരത്തിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏകദിനത്തിൽ സച്ചിൻ്റെ ബാറ്റിംഗ് ശരാശരി 40 താഴേക്ക് പോവുകയും ചെയ്തു. പിന്നീട് നായകവേഷം അഴിച്ചുവെച്ച സച്ചിൻ ടെണ്ടുൽക്കർ സമ്മർദ്ദങ്ങളില്ലാതെ ബാറ്റ് വീശി റൺ വാരിക്കൂട്ടുകയും ചെയ്തിരുന്നു. കോഹ്ലിയെ മാറ്റുമെന്ന സൂചനകൾ പുറത്തായത് BCCIയെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. T20 ലോകകപ്പിൽ ഇന്ത്യൻ ഡ്രസ് റൂമിലെ അന്തരീക്ഷത്തെ ഇത് ബാധിക്കുമെന്നും BCCI ഭയക്കുന്നു. സ്ഥാനചലനം സംഭവിക്കാൻ പോകുന്ന നായകനെ സഹതാരങ്ങൾ എത്രത്തോളം അനുസരിക്കുമെന്നും BCCI മുൻകൂട്ടി കാണുന്നുമുണ്ട്. രോഹിത്തിനൊപ്പം ചില താരങ്ങൾ ചാഞ്ഞാൽ അത് ടീമിൽ അനൈക്യം സൃഷ്ടിക്കുമെന്നും മറ്റും കരുതുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായ സ്ഥിതിക്ക് BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി മൗനം പാലിക്കുന്നതും കോഹ്ലിയുടെ നില അത്ര സുരക്ഷിതമല്ലെന്ന് എന്നതിൽ വിരൽ ചൂണ്ടുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. 6 ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാകണമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.